വാർത്തകൾ വായിക്കുന്നത് നെസ്ല. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജിയു അറ്റ് ഇരുമ്പിളിയം പദ്ധതിയുടെ ഭാഗമായി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമീപനത്തോടും വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ഉയർത്തിക്കൊണ്ടു വരിക എന്ന ലക്ഷ്യത്തോടെ ഇരുമ്പിളിയം പഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് എജിയു അറ്റ് ഇരുമ്പിളിയം. പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അക്ഷര വെളിച്ചം പദ്ധതി, നീന്തൽ പരിശീലനം, ലാബ് ഉപകരണങ്ങൾ, പച്ചക്കറി ചട്ടിയും വിത്തും, കാർഷിക ഉപകരണങ്ങൾ, SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും, അധ്യാപകർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ, സംഗമങ്ങൾ തുടങ്ങി നിരവധിയായ പദ്ധതികൾ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു. കോട്ടപ്പുറം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അധ്യാപക സംഗമം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും സ്കൂൾ തല മികവുകളുടെ അവതരണം നടത്തി. അക്ഷര വെളിച്ചം കോർഡിനേറ്റർമാരെയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ച സ്കൂളുകൾ, വിദ്യാർത്ഥികൾ, കുറ്റിപ്പുറം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവരെയും ആദരിച്ചു. കുറ്റിപ്പുറം AEO ഹരീഷ് മുഖ്യാതിഥിയായി. വികസനകാര്യ ചെയർമാൻ VT അമീർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഖദീജ എൻ, ഭരണസമിതി അംഗങ്ങളായ K മുഹമ്മദ് അലി, സുഭദ്ര, ഷെഫീദ ബേബി, മെറീഷ് TP, റംല സത്താർ, സെക്രട്ടറി സിന്ധു ഈശ്വർ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ നാരായണൻ മാസ്റ്റർ, BPC സലീം, PEC സെക്രട്ടറി അബ്ബാസ് മാസ്റ്റർ, പാലിയേറ്റീവ് പ്രവർത്തകരായ ലത്തീഫ് മുഹമ്മദ്, അക്ഷര വെളിച്ചം പഞ്ചായത്ത് കോർഡിനേറ്റർ സുൽഫിക്കർ TP തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസപരമായി നമ്മുടെ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മികവുകൾ പരിചയപ്പെടുന്നതിനും പോരായ്മകളെ തിരിച്ചറിയുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ നമ്മുടെ വിദ്യാലയത്തിൽ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള അവരുടെ അവതരണത്തിൽ നിന്നും ലഭ്യമാകുകയാണെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയൊക്കെയുള്ള ഒരു കൂടിയിരിക്കലാണ് ഇന്നത്തെ ഈ ഒരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠന പ്രവർത്തനത്തിന്റെ ആ മാർഗരേഖ അവരെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി ഇതിന്റെ അകത്ത് ഉള്ളത് കൊണ്ട് കുറെ വന്നിട്ട് ആളുകളോട് പ്രസംഗിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അതിവിടെ അവതരിപ്പിക്കുമ്പോൾ അവിടെ നടന്ന പ്രവർത്തനങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ മറ്റു സ്കൂളുകൾക്ക് അവിടെ നടന്നത് പിന്നെ പ്രവർത്തി അവതരിപ്പിക്കുമ്പോൾ അത് മറ്റു സ്കൂളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാനും അടുത്ത കൊല്ലത്തെ അധ്യയന വർഷം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രായോഗികമാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുമില്ല എന്ന് ഉദ്ദേശിച്ചാണ് ആ രീതിയിലേക്ക് നമ്മൾ ഈ രീതിയിലേക്ക് നമ്മുടെ സംഗമം മാറ്റിയിട്ടുള്ളത്.